സത്യാഗ്രഹം ആപത്താണെന്ന് പറയാറില്ലേ? ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. സ്വർണപ്പൂച്ചയുടെ സമ്മാനം. ഒരിടത്തൊരിടത്ത് വിക്കി എന്നൊരു മീൻപിടുത്തക്കാരനുണ്ടായിരുന്നു. കുറേ ദിവസങ്ങളായി വിക്കിയുടെ ചൂണ്ടയിൽ മീനുകളൊന്നും കൊത്തിയില്ല. മീൻ വിറ്റ് പണം കിട്ടാത്ത കാരണം വിക്കിയുടെ കുടുംബം പട്ടിണിയായി. ഒരു ദിവസം വിക്കി സങ്കടപ്പെട്ട് പുഴക്കരയിലെ മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ഒരു പൂച്ചയുടെ കരച്ചിൽ കേട്ട് വിക്കി ചുറ്റും നോക്കി. അതാ, സ്വർണ നിറമുള്ള ഒരു വലിയ പൂച്ച. എന്താ, എന്ത് പറ്റി? പൂച്ച വിക്കിയോട് ചോദിച്ചു. വിക്കി തൻ്റെ സങ്കടം പൂച്ചയോട് പറഞ്ഞു. പൂച്ച പെട്ടെന്ന് കുറ്റിക്കാട്ടിലേക്ക് ഓടിപ്പോയി. ഒരു ചൂണ്ടയുമായാണ് അത് തിരികെ വന്നത്. ഈ ചൂണ്ടയിട്ടാൽ നിനക്കിഷ്ടം പോലെ മീൻ കിട്ടും. പക്ഷേ ഒരു കാര്യം, ആദ്യം കിട്ടുന്ന മീൻ എനിക്ക് വേണ്ടി ഈ മരച്ചുവട്ടിൽ വച്ചിരിക്കണം, പൂച്ച പറഞ്ഞു. വിക്കി അത് സമ്മതിച്ചു. പൂച്ച കൊടുത്ത ചൂണ്ട കൊണ്ട് മീൻ പിടിച്ചപ്പോൾ വിക്കിക്ക് ധാരാളം മീൻ കിട്ടാൻ തുടങ്ങി. മീൻ വിറ്റു കിട്ടിയ പണം കൊണ്ട് വിക്കി നല്ലൊരു വീട് വച്ചു. മക്കൾക്കും ഭാര്യയ്ക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങി. ഒരു ദിവസം വിക്കിയുടെ ചൂണ്ടയിൽ ആദ്യം കിട്ടിയത് ഒരു വലിയ സ്വർണമീനായിരുന്നു. ഈ മീൻ രാജാവിന് കാഴ്ചവെച്ചാൽ കൈ നിറയെ സമ്മാനം കിട്ടും, വിക്കി ചിന്തിച്ചു. സ്വർണപ്പൂച്ചയ്ക്ക് വേണ്ടി ചെറിയൊരു മീനിനെ മരച്ചുവട്ടിൽ വച്ചിട്ട് സ്വർണമീനിനെ കൂടയിലിട്ട് അയാൾ കൊട്ടാരത്തിലേക്ക് പോയി. പ്രഭോ, അങ്ങേക്കായി ഞാനൊരു സ്വർണമീനിനെ കൊണ്ടുവന്നിട്ടുണ്ടേ? അതും പറഞ്ഞ് വിക്കി കൂടയിൽ കൈയിട്ടു. വിക്കി ഞെട്ടിപ്പോയി. സ്വർണമീനിന് പകരം കറുത്ത ഒരു കുഞ്ഞു മീനായിരുന്നു കൂടയിൽ ഉണ്ടായിരുന്നത്. അത് കണ്ട് രാജാവ് കോപം കൊണ്ട് വിറച്ചു. നമ്മെ കബളിപ്പിക്കാൻ നോക്കിയ ഈ ധിക്കാരിക്ക് 50 ചാട്ടവാറടി കൊടുക്കൂ, രാജാവ് കൽപ്പിച്ചു. അടിയും വാങ്ങി അവശനായി തിരികെ വരുന്ന വഴി വിക്കി ഒരു കാഴ്ച കണ്ടു. താൻ പിടിച്ച സ്വർണമീനുമായി അതാ സ്വർണപ്പൂച്ച മരച്ചുവട്ടിലിരിക്കുന്നു. അത്യാഗ്രഹം കാരണം നീ വാക്കു തെറ്റിച്ചു. അതുകൊണ്ട് ഇനി ഒരിക്കലും നിന്റെ ചൂണ്ടയിൽ മീൻ കിട്ടില്ല. അത് പറഞ്ഞ് സ്വർണപ്പൂച്ച മറഞ്ഞു. വിക്കി സങ്കടത്തോടെ വീട്ടിലേക്ക് പോയി.